നമസ്കാരം, അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സാമ്പ്രാണിക്കുടിയിലാണ്. നമ്മൾ മണ്ഡ്രത്തൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സാമ്പ്രാണിക്കുടി വരുന്നത്. ഞാൻ സാമ്പ്രാണിക്കുടി വരാത്ത ആളുകൾ ചുരുക്കമായിരിക്കും എങ്കിലും സാമ്പ്രാണിക്കുടി ഞാൻ വന്നപ്പം നിങ്ങളെ ഒന്ന് അറിയിക്കേണ്ട കടമ ഒരു വ്ളോഗർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പ്രാണിക്കുടിയാണ്, നല്ല ഭംഗിയാണ്. സർവീസ് ബോട്ടുകളും അല്ലാതെയുള്ള ബോട്ടുകളും പിന്നെ ഹൗസ് ബോട്ട്, ഈ കാണുന്നതാണ് നമ്മൾ പറയുന്നത്. ഈ സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലം ഏറ്റവും ആഴം കൂടിയ കായലാണ് അഷ്ടമുടി കായൽ. അതേപോലെ തന്നെ ഏറ്റവും ആഴം കുറഞ്ഞ ഭാഗമാണ് സാമ്പ്രാണിക്കുടി. നമ്മൾ സാമ്പ്രാണിക്കുടിയിലായിരിക്കുന്ന ആവശ്യം പോലെ വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തേക്കാണ് കായലിലിറങ്ങി നടക്കത്തക്കോണമുള്ള ഒരു സ്ഥലമുള്ളത്. അന്നേരം ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ കയറി വേണം സാമ്പ്രാണിക്കുടി ചെല്ലേ. നമുക്ക് സാമ്പ്രാണിക്കുടിയിലോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മളെ കൊത്തിക്കൊണ്ട് പോകാൻ ആളുകളിക്കണം, നമ്മളെ വലിച്ചു പറിക്കുക. നമ്മളെ പറഞ്ഞിട്ട് വന്ന് വരുമ്പോഴേ ബാജേട്ടാ എന്ന് പറഞ്ഞുള്ള വിളിയാണ്. അദ്ദേഹം ഇവിടെ പ്രൈവറ്റ് മേഖലയുണ്ട്, പിന്നെ സർക്കാർ അംഗീകൃതമായിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള DTPC പിന്നെ ബോട്ട് ജെട്ടി ബോട്ടിങ്ങും ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പെർ ഹെഡ് 150 രൂപയാണ്. ഇവിടുന്ന് നമുക്ക് സാമ്പ്രാണിക്കുടി പോകുന്നതിന് 1 മണിക്കൂർ അവിടെ കറങ്ങി തിരിച്ച് നമ്മളെ കൊണ്ടുവരുന്നതിനാണ് ഈ 150 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അതായത് നമുക്ക് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ബോട്ട് യാത്ര തന്നെയായിരിക്കും. എല്ലാ നിബന്ധനകളും എല്ലാ സേഫ്റ്റി നോക്കി നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാം. ഈ പോകുന്ന വണ്ടിക്ക് എടുത്താണ് പോകുന്നത്. നമുക്ക് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഏത് ബോട്ടിലും തിരിച്ചു വരാം കേട്ടോ. ടിക്കറ്റ് 1 മണിക്കൂറിന് മുന്നേ വരണമെങ്കിലും നമുക്ക് വരാം. സജിനെ ഇവര് 4 ഉം 2 ഉം 6 പേരും. അതായത് ഈ ചെരുപ്പുകളൊക്കെ നമ്മൾ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് പോകാമെങ്കിൽ അതല്ലേ, അവിടെ ആകുമ്പോൾ പിന്നെ ചെരുപ്പ് കിട്ടാൻ ഭയങ്കര പാടാണ്. അതൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ചെരുപ്പ് നമ്മൾ ഇവിടെ എവിടെയെങ്കിലും അങ്ങ് സൂക്ഷിച്ചിട്ടിട്ട് പോയാൽ മതി. നമുക്ക് അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഇപ്പം പോകുന്നത് ഫാമിലി ട്രിപ്പാണ് കേട്ടോ. എൻ്റെ മാവിയുണ്ട്, പിന്നെ വൈഫ്, മോള്, മോന്. നമുക്കിതിനകത്ത് എത്ര പേർക്കാണ് യാത്ര? 8 പേര്. കയറിക്കോ കയറിക്കോ. അമ്മ അവിടെ തന്നെ ഇരുന്നു, ആ സീറ്റ് തന്നെ ഇരുന്നോ. അമ്മ ആ സീറ്റ് തന്നെ ഇരുന്നോ. നമ്മുടെ ഒരാളും കൊണ്ടേ ക്യാമറമാൻ പറയുമോ? അതിന് നമ്മളിപ്പോ ബോട്ട് യാത്രയാണ്. ഈ ബോട്ടിന്റെ പേരെന്തോ? രക്ഷകൻ. അത് സ്പീഡ് ബോട്ടാണോ അതോ? സ്പീഡ് ബോട്ടാ. നമ്മൾ രക്ഷകനകത്ത് പോവുക, നമ്മളെ രക്ഷിച്ചാൽ മതി. അതായത് നമ്മൾ ഇത്രയും പേരും കൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് അങ്ങനെ സാമ്പ്രാണിക്കുടിയിലോട്ട് യാത്ര ചെയ്യുകയാണ്. ഇവിടുന്ന് എത്ര ടൈം എടുക്കും? എത്ര ടൈം എടുക്കും? 5 മിനിറ്റ്. ചേട്ടൻ്റെ പേര് സജിൻ. സജിൻ ഇവിടെ ആണോ? ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ഇപ്പം വിനോദസഞ്ചാരികൾ? വിനോദസഞ്ചാരികൾ ഇപ്പം അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു 2 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഇറങ്ങി നിൽക്കാൻ പറ്റിയ സേഫസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല പ്ലേസാണ്. അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ. അതിന്റെ ഒത്ത നടുക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അഷ്ടമുടി കായലിന്റെ നടുക്കാണ്. അതിന്റെ ഇപ്പുറത്തെ നമ്മൾ ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നാഷണൽ വാട്ടർവേ 3 ലൂടെയാണ്. കേരളത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേ NH-47 എന്നൊക്കെ പറയത്തില്ലേ, അതാണ് നാഷണൽ വാട്ടർവേ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ നാഷണൽ വാട്ടർവേയില് 3-ാമത്തെ കൊല്ലം ടു കോഴിക്കോട് പോകാൻ നാഷണൽ വാട്ടർവേ കൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാഷണൽ വാട്ടർവേ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഐലൻഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മൊത്തം 5 തരത്തിലുള്ള കണ്ടലുകളുണ്ട്. അത് വളരെ റെയറാണ്, എങ്ങുമില്ല. ഈ ബാക്ക് വാട്ടർ ഫീൽഡിൽ ഇറങ്ങി നടക്കാൻ പറ്റിയ സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമുടി കായലിലെ ഈ സാമ്പ്രാണിക്കൊടി തുരുത്താണ്. അഷ്ടമുടി കായൽ ബാക്കിയുള്ള എവിടെയെങ്കിലും നമുക്ക് ഇതേപോലെ സൗകര്യമുണ്ട്. ബാക്ക് വാട്ടർ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ അത് ഒട്ടും സേഫ് അല്ലെന്നാണ്. ഇത് കളക്ടർ നേരിട്ട് വന്ന് അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം. അതിപ്പം ഡെയിലി 1000 പേർക്ക് മാത്രമേ അലോട്ട് ചെയ്തുള്ളൂ. അങ്ങനെയുണ്ട്. അങ്ങനെയുണ്ട്. എത്ര മണിക്ക് ഇവിടെ സർവീസ് തുടങ്ങും? ഇവിടെ രാവിലെ ഒരു 9:30 ആകുമ്പം സ്റ്റാർട്ട് ചെയ്യും. 9:30 എന്ന് പറയുമ്പോൾ 9 മണിക്ക് മുമ്പ് വരുമ്പോഴും നമ്മൾ ടിക്കറ്റ് കൊടുത്ത് ആൾക്കാരെ വിടാറുണ്ട്. 9:30 കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ട് 4:30 ടിക്കറ്റ് കൊടുക്കും. വൈകിട്ട് 4:30 കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റ് ക്ലോസ് ചെയ്യും. 4:30 എടുക്കുന്നവർക്ക് 5:30 ഇവിടെ നിൽക്കാം.
ഇവിടെ ഈ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നതല്ല വേറെ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്? വേറെ ഫെസിലിറ്റി വെള്ളത്തിലിറങ്ങിയ ഇതിനകത്ത് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കണക്ക് 5 തരത്തിലുള്ള കണ്ടലുകളുണ്ട്. വളരെ റയറാണ്. ഒരു സ്ഥലത്ത് എന്നാൽ ഇതാണ് 5 തരത്തിലുള്ള കണ്ടലുകൾ ഒരുമിച്ച് കാണാൻ സാധിക്കത്തില്ല. ഇപ്പം മണ്ഡലത്തിൽ പോയാലും ഇടവെട്ടായിരിക്കും ഇത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ 5 തരത്തിലുള്ള കണ്ടലുകൾ നമുക്ക് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് കാണാൻ പറ്റുന്നതാണ് സാമ്പ്രാണിക്കുടിയുടെ പ്രത്യേകത. സാമ്പ്രാണിക്കുടിയിൽ എന്തോ വിസ്തൃതിയുണ്ട്. ഇതൊരു 5-6 ഏക്കറിനകത്ത് നമുക്കൊരു 1.5 ഏക്കറിനകത്ത് നമുക്ക് ഇതേപോലെ ചുറ്റി നടക്കാം. നമുക്ക് ഇവിടെ വന്നിട്ട് ഈ വരുന്ന ബോട്ടിൽ തന്നെ കയറണമെന്നില്ല, വേറെ ഏത് ബോട്ടിൽ നമുക്ക് ഏത് ബോട്ടിൽ വേണേലും തിരിച്ചു വരാം. ഏത് ബോട്ടിൽ വേണേലും തിരിച്ചു വരാം. ബോട്ട് നമ്പർ അനുസരിച്ചാണ് വരുന്നത്. അപ്പം ഈ റൊട്ടേഷനിൽ വരുമ്പം നമുക്ക് ചിലപ്പം ഈ ബോട്ട് മിസ്സാവും. അപ്പം നമുക്ക് ഏത് ബോട്ടിൽ വേണേലും തിരിച്ചു വരാം. ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാലും നമുക്ക് ജീവനും കഴിയാനും പ്രശ്നമില്ല. ഇവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാനിപ്പം ഒരു കാല് വയ്യാത്തൊരു കുട്ടിയെ കൊച്ചു അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ കുട്ടിയെ വരെ ഇറക്കി ഈ വെള്ളത്തിൽ കൂടെ സേഫ് ആയിട്ട് നടത്തി. കൊച്ചു ഭയങ്കര സന്തോഷമായിരുന്നു. ആളുകളൊക്കെ അതിവിശാലമായിട്ടാണ് കുളിക്കുന്നത്. അതെ അതെ, ഒരു പ്രശ്നമല്ല. ഇവിടെ എല്ലാം ഡേഞ്ചറിന്റെ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റീസ് ഉണ്ട്. ഇവിടെ എല്ലാം ഫുൾ സർവൈലൻസിൽ ഇരിക്കുന്ന ഒരു ഐലൻഡ് ആയി. പുറത്തുനിന്ന് ഒരാൾക്കും ഇവിടെ DTPC വഴി അല്ലാതെ എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. വേറെ ഒരാൾക്കും ഇതിനകത്ത് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല. DTPC സാമ്പ്രാണിക്കോടി വന്ന് ടിക്കറ്റ് എടുത്ത് മാത്രമേ ഇതിനകത്ത് അതെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നടക്കണം. അതാണ് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറക്കിയിട്ട് ഈ കൊച്ചു പിള്ളേർ മക്കള് ഇറങ്ങി നിന്ന് കളിക്കുന്നുണ്ടോ? ഈ കണ്ടലിന്റെ ഇടയിലൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഒരു പ്രശ്നമല്ല, സേഫാണ്. ഓക്കെ, ഇത്രയൊക്കെ പറഞ്ഞതിന് വളരെയധികം നന്ദി. ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നതും ഇറങ്ങുന്നതും. കണ്ട് ഇവിടെ ഒരു ചെറിയ ലാൻഡിംഗ് ഉണ്ട്. ആണ് ഈ സംഭവമാണ്. ഇവിടാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടുന്നാണ് നമ്മൾ കയറുന്നത് ഇറങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ വെള്ളത്തിലോട്ട് അങ്ങ് ഇറങ്ങുക. നമുക്ക് ഇവിടുന്ന് നടന്നാണ് പോകേണ്ടത്. ഈ ആളുകളെല്ലാം പോകുന്നവരും വരുന്നവരും ഒക്കെ തന്നെ ഫുൾ ടൈം ഇവിടെ സെക്യൂരിറ്റി, 2 സെക്യൂരിറ്റിമാർ ഫുൾ ടൈം ഇവിടെ ബോട്ട് പിടിച്ചിറങ്ങാനും ആളുകളെ സേഫ് ആയിട്ട് ഇറങ്ങിക്കോ മാവി, ഇതിലേ ഇറങ്ങാം. ഇതാണ് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോം. ഇനി ഇവിടുന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് പെയ്യ് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേ നടന്നങ്ങപ്പാം. തറയായോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. പോര്, ഞാൻ പിടിക്കണോ? നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എൻ്റർടൈൻമെൻ്റ്, ഭയങ്കര അടിച്ചുപൊളിയാണ് കേട്ടോ. അതൊരു നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്നങ്ങ് മാക്സിമം തകർക്കുകയാണ്. ഇതേപോലെ കണ്ടൽക്കാട്ടിലേക്ക് കയറി ഇതേപോലെ കയറി ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളങ്ങനെ കയറി എങ്ങും മരത്തിൽ പോയി ഇരിക്കുക ഒന്നും അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ കിട്ടുന്ന ഒഴിവ് വേളകളിലൊക്കെ സാമ്പ്രാണിക്കുരി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ സമ്പാദിച്ചു കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന് കൂടും കുടുംബമായിട്ടൊക്കെ വന്ന് കുത്തി ഇരിക്കുമ്പം ഉള്ളൊരു ഒരു വൈബ്, അത് വേറൊരു ലെവലാണ്. സന്തോഷം. ഇതാണ്ടാണ്ട് എൻ്റെ ഒരു കൊച്ചു കുഞ്ഞാണ്. ഇതാണ്ട് നമുക്ക് അവൻ ഓടി കളിക്കും. നമുക്ക് ആണാട്ടാ കണ്ടാ അവൻ ഇന്നും അവൻ വീട്ടിൽ പോകുന്നു തോന്നുന്നില്ല. അവൻ ഇവിടെ മൊത്തവും കടന്ന് നടക്കും. ആണ്ടാ ഒറ്റയ്ക്ക് നടക്കുക. എവിടുന്ന് വരിക? എങ്ങാണ്ടായിരുന്നു വന്നിട്ട്? നല്ല രസമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് നേരത്തെ വരേണ്ടതായിരുന്നു തോന്നിപ്പോയി. കാരണം ഞങ്ങൾ ഇവിടെ എത്തിയതും മഴക്കോളൊക്കെ ആയിട്ട് ലേറ്റ് ആയിപ്പോയി. അവർ വീട്ടിലൊക്കെ കയറിയിട്ട് വന്നപ്പോൾ തന്നെ ലേറ്റ് ആയിപ്പോയായിരുന്നു. ഇവിടെ ഒന്ന് നല്ല രസമാണ്. അതായത് കുറേ സമയം നമുക്ക് ചെലവഴിക്കാനുള്ളതുണ്ട്. നമ്മളൊരു പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരിടത്ത് നമുക്ക് വേറെ എങ്ങും കിട്ടുന്നില്ല. അതെ അതെ, ഫാമിലിയാണ്. എല്ലാവർക്കും രസമായി. പക്ഷെ നേരത്തെ വരണമായിരുന്നു എന്നല്ല എല്ലാവരും പറഞ്ഞു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേന് 3:30 ആയി. അപ്പം ഇനി ഇവിടുത്തെ ക്ലോസ് ചെയ്യാറായല്ലോ. 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും. അങ്ങനെ പറ്റിപ്പോയി. മറ്റേ കൊച്ചുകോട്ടയിൽ നിന്ന് കയറാനുള്ള സമയം കിട്ടില്ല. ഇപ്പം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും സമയമില്ല. അല്ലെ, ഇവർ മറ്റേ മേരിലാൻഡോ അങ്ങനെ വിട്ട് പറഞ്ഞു അവിടെ കൂടെ പോകണമെന്നുണ്ട്. അതിനിപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞു പോയി. അതുകൊണ്ടാണ് അങ്ങനെ വളരെ പേടിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നീന്തി കുളിച്ച് ഓടിച്ചാടി നടക്കത്തൊക്കെ ഉണ്ടെന്നാണ് ഇത് കണ്ടില്ല. ഇത്രയും വെള്ളം
ഇത് വെള്ളം കൂടുതൽ എത്രയുണ്ടെന്ന് പറയുന്നത്. ഇത് താഴെയാണ് വെള്ളം, പല സ്ഥലങ്ങളിലും ഇതിലും താഴെ വെള്ളമാണ്. അതേപോലെ ഈ കണ്ടൽക്കാടുകളൊക്കെ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്. അവർ തന്നെ പറയുന്നത് 5 ടൈപ്പ് കണ്ടൽക്കാടുകളുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ ഇപ്പോൾ എൻ്റെ മോളായാലും എൻ്റെ വൈഫായാലും മോനായാലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഈ വരുന്നവർക്ക് എവിടം വരെ പോവാം, ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കാം എന്നുള്ളതൊന്നും അവർക്കറിയില്ല. അപ്പോൾ നമ്മളത് ഇവരെ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് എത്തിച്ച് ഫോട്ടോസ് എടുത്തു കൊടുത്ത് അവരെ ഹാപ്പിയാക്കി വിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാമിലോസ് അലക്സാണ്ടർ. ഇവിടെ തന്നെ സ്ഥലം, ഇവിടെ തന്നെ. ഇപ്പോൾ ഈ നമ്മുടെ ലീവല്ലേ, വെക്കേഷൻ ടൈമല്ലേ, ഒരുപാട് ആൾ വരുന്നുണ്ട്, രണ്ടുമൂന്ന് ആൾ വരുന്നുണ്ട്, ആൾ വരുന്നുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബോട്ടുകൾ, ഇപ്പോൾ 10, 35, 40, 45 ബോട്ടുകൾ വരെ ആയി. അങ്ങനെയാണ് ഇപ്പോൾ ഇത് DTPC. നേരത്തെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ DTPC അണ്ടറിലാണ്. അതായത് DTPC അണ്ടറിൽ മാത്രമേ, സർക്കാരിൻ്റെ അണ്ടറിൽ മാത്രമേ ഉള്ളവർക്ക്, രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഈ സാമ്പ്രാണി കൂടി ഇപ്പോൾ ബോട്ടിൽ കൊണ്ടിറക്കാൻ പറ്റത്തുള്ളൂ. വരുന്നവരൊക്കെ എന്തോ പറയുന്നത്, എല്ലാവരും നല്ല ഹാപ്പിയായിട്ടാണ് പോകുന്നത്. അവർക്ക് ഈ വലിയ അഷ്ടമുടി കായൽ എന്ന് പറഞ്ഞാൽ നല്ല ആഴം കൂടിയ കായലിൻ്റെ നടുക്ക്, ഒത്ത ഭാഗത്ത് നടുക്ക് ഈ കണ്ടൽക്കാടിലേക്കും മരത്തിലൊക്കെ ഇരുന്ന് ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇഷ്ടംപോലെ നടക്കാം. ഇവിടെ അപകട സാധ്യത ഇല്ല. എന്നുവെച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു പെട്ടെന്നൊരു കുഴിയിലോട്ട് പോകില്ല. ആഴം പെട്ടെന്ന് തൊട്ട് ആഴം ഉണ്ടാകത്തില്ല. നമുക്ക് നടന്ന് ചെല്ലുമ്പോൾ ചെളി അനുഭവപ്പെടും, കൂടുതൽ ചെളി. അന്നേരം നമ്മളവിടെ സ്റ്റോപ്പ് ബാക്ക് അടിച്ചാൽ മതി. അഷ്ടമുടി കായലിലൂടെ ഒരു വഞ്ചി സവാരി. ഈ ദ്വീപ് വരെയാണ്, ഈ ഐലൻഡ് വരെയാണ് അവർ കൊണ്ടുവരുന്നത്. ഇതുമായിട്ട് ജീവിക്കുന്ന ആളുകൾ കുറച്ച് പേരുണ്ട്. അതിന് തീർച്ചയായിട്ടും ഇറങ്ങുമ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. ഇവിടം വരെ വന്നിട്ട് 50 രൂപ ചിലവാക്കാൻ പറ്റാത്ത ഒരു വിഷമമൊന്നും ഉണ്ടാകാൻ വേണ്ടി ആവശ്യമില്ല. നമ്മൾ എത്രയോ രൂപ ചിലവാക്കിയാണ് വണ്ടിയിൽ നമ്മളിവിടെ വന്ന് ഈ സംബ്രണ്ണി കൂടി വരുന്നത്. അന്നേരം ഈ ഐലൻഡിൽ വരുമ്പോൾ ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത് ഇങ്ങനെ ഈ വഞ്ചിയായിട്ടൊക്കെയാണ്. അന്നേരം ആ വഞ്ചിയിലൊന്ന് കയറി നമുക്കും ഒന്ന് കറങ്ങി വരുമ്പോൾ അവർക്കും ഒരു പ്രയോജനം, നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണുകയും ചെയ്യാം. നമ്മൾ ഈ ഒരു ദ്വീപ് കാണാൻ വേണ്ടി അതൊന്നും നമ്മൾ ഇനിയും വരുത്തൊന്നുമില്ല. അതിങ്ങനെ വിനോദസഞ്ചാരികൾ ആവശ്യം പോലെ വേറെ ബോട്ടുകളിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ സമയം 5:21. സാമ്പ്രാണിക്കുടിയിൽ നിന്ന് ഫുൾ ആളുകളെ വൈൻഡ് അപ്പ് ചെയ്യുക, അടിച്ച് മേളിൽ കയറ്റി ഓരോ ബോട്ടുകൾ വരുന്നു, അതിൽ ആളുകളെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. ടൈം ഓവർ. ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. കഴിഞ്ഞായിരുന്നോ? സാമ്പ്രാണിക്കോടി വിട്ട് നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോവുകയാണ്. ആവി സാമ്പ്രാണിക്കോടി കണ്ടോ?